കാഞ്ഞങ്ങാട് പട്ടണത്തിലെ പാർക്കിംഗ് മേഖലയിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. കുന്നുമലയിൽ നടന്ന സമ്മേളനം സമിതി ജില്ലാ സെക്രട്ടറി രാഘവൻ വെളുത്തോളി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ ജനത പേട, ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. കാഞ്ഞങ്ങാട് പട്ടണത്തിലെ പാർക്കിംഗ് അപാകതകൾ പരിഹരിച്ച് തൊഴിൽ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. അനധികൃതമായി പ്രവർത്തിക്കുന്ന വഴിയോര വ്യാപാരം നിയന്ത്രിക്കണമെന്നും മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തി വ്യാപാരികളെ ദ്രോഹിക്കുന്ന അധികാരികളുടെ നടപടി അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യവും സമ്മേളനം മുന്നോട്ട് വെച്ചു. കാഞ്ഞങ്ങാട് കുന്നുമലിലെ എമിറേറ്റ്സ് ഹോട്ടലിൽ നടന്ന സമ്മേളനം സമിതി ജില്ലാ സെക്രട്ടറി രാഘവൻ വെളുത്തോളി ഉദ്ഘാടനം ചെയ്തു. വലിയ പ്രയാസമിക്കുന്ന ഒരു കാലഘട്ടമാണ്. പഴയ വ്യത്യസ്തമായി ഏത് കച്ചവടക്കാരനും ചോദിച്ചാലും കച്ചവടം വളരെ മോശമെന്നാണ് പറയുന്നത്. അതിൽ പൂർണ്ണ യാഥാർത്ഥ്യവുമാണ്. അത് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് എം ഗംഗാധരൻ അധ്യക്ഷനായി, സമിതി നേതാക്കളായ വി വി രമേശൻ, ടി സത്യൻ, എ ശബരീശൻ, മുഹമ്മദ് മൊറിയനാവി, കെ വി സുകുമാരൻ, കെ വി ദിനേശൻ, എം അനിത എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി വി എം മനോജ് സ്വാഗതം പറഞ്ഞു. അനുബന്ധമായി നടന്ന സെമിനാറിൽ പുതിയ കാലത്തെ വ്യാപാരമെന്ന വിഷയത്തെ അധികരിച്ച് മുൻ വ്യാപാരി ജില്ലാ നേതാവ് ജോസ് തയ്യൽ ക്ലാസ് എടുത്തു. സമിതി യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളായി എം ഗംഗാധരനെ പ്രസിഡന്റായും വി എം മനോജിനെ സെക്രട്ടറിയായും കെ വി ദിനേശിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. സമ്മേളനത്തിന്റെ വരവറിയിച്ച് നേരത്തെ നഗരത്തിൽ വിളംബര ജാഥയും നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.